गुड मॉर्निंग इन नम्मल प्रीवियस इयर ले एलडीसी ले चोदिच्च तस्तिक माट्टम वळियुल्ल एलडीसी अदिन्टे क्वेश्चन पेपर आण नम्मल इन्न डिस्कस चेय्युन्नत फस्ट क्वेश्चन नोक्कियोळू ताळे कोडुत्तिरिक्कुन्नवयिल ओरेण्णम मट्टुळ्ळवयिल निन्न व्यत्यस्तमायिरिक्कुन्नु एताणत् माव् प्लाव् तेक्क् कशुमाव् इत नोक्कू माव् एन्न नम्मल मांग पोट्टिक्कुम अल्ले प्लाव् एन्न चक्क कशुमाव् एन्न कशुमांग उंडावु तेक्क् एन्न पक्षे तेक्क् एन्तिनायिट्टाण उपयोगिक्कुन्नत् തടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതാണ് ഓടുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരശ്രേണി പൂരിപ്പിക്കുക എ ആർ ബി പി സി എം ഡി ഐ ഡാഷ് നോക്കൂ ഫസ്റ്റത്തെ ലെറ്റർ ആദ്യം നോക്കാം എ പിന്നത്തേല് ബി സി ഡി അപ്പൊ ഇനി അടുത്തേൽ എന്ത് വരും ഇ വരും അല്ലേ ഇനി ആറിന് തൊട്ടു മുന്നേ എന്താണ് ആറിന് തൊട്ടു മുന്നേ ക്യൂ അത് കഴിഞ്ഞിട്ടുള്ളതാണ് പി അല്ലേ പിയുടെ മുന്നേ എന്താണ് ഓ ആണ് അല്ലേ പിന്നെ മുന്നേ എൻ അപ്പോൾ രണ്ടെണ്ണം മുന്നേ പിന്നെ ഉള്ളതാണ് എം അപ്പോൾ ഇവിടെ രണ്ടെണ്ണം വിട്ടുപോയി ഇനി എമ്മിന് മുന്നേ എത്ര ഏതാണ് എൽ ആണ് അല്ലേ എൽ പിന്നെ കെ പിന്നെ ജെ അപ്പോൾ മൂന്നെണ്ണം വിട്ടു പിന്നെ ഐ എഴുതി അപ്പോൾ ഇനിയുള്ളതിൽ എത്ര എണ്ണം വിടേണ്ടത് നാലെണ്ണം വിടണം അല്ലേ ഐന് തൊട്ട് മുന്നേ ഏതാണ് എച്ച് അല്ലേ എച്ച് അതിന് മുന്നേ എന്താണ് ജി അതിൻ്റെ മുന്നേ എന്താണ് എഫ് അതിന് മുന്നേ ഇ അപ്പൊ നാലെണ്ണം കഴിഞ്ഞു ഇനി മുന്നേ ഉള്ളതാണ് എഴുതേണ്ടത് ഇനി മുന്നേ ഏതാണ് ഡി അപ്പൊ ഇ ഡി എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിട്ടുഭാഗം പൂരിപ്പിക്കുക വിശപ്പ് ഭക്ഷണം ദാഹ അപ്പൊ വിശപ്പ് ഉണ്ടായാൽ നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലേ ദാഹിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും പാനീയം കുടിക്കും അല്ലേ ഇനി നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ പദം ഏത് രണ്ട് അഞ്ച് പതിനൊന്ന് ഇരുപത്തിമൂന്ന് ഡാഷ് തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റൊന്ന് എങ്ങനെയാണ് രണ്ടിൽ കൂടെ മൂന്ന് കൂട്ടിയാലാണ് അഞ്ചാവണേ അഞ്ചിൽ കൂടെ ആറ് കൂട്ടിയാൽ പതിനൊന്നായി പതിനൊന്ന് കൂടെ പന്ത്രണ്ട് കൂട്ടിയാൽ ഇരുപത്തിമൂന്നായി ഇപ്പൊ എങ്ങനെയാണ് മൂന്ന് മൂന്നിൻ്റെ ഇരട്ടിയാണ് ആറ് ആറിൻ്റെ ഇരട്ടിയാണ് പന്ത്രണ്ട് അപ്പൊ ഇനി അടുത്തത് ഏതാണ് ഇരുപത്തിനാലാണ് കൂട്ടേണ്ടത് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും കൂട്ടിയാൽ എത്രയാണ് നാൽപ്പത്തി ഏഴ് ഇനി അത് ശരിയല്ലേ നോക്കാം ഇരുപത്തിനാല് കൂടെ ഇരുപത്തിനാലും കൂടിയും കൂട്ടിയാ അതായത് ഇരുപത്തിനാലിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തെട്ട് അപ്പൊ നാൽപ്പത്തി ഏഴും നാൽപ്പത്തെട്ടും എത്രയാണ് തൊണ്ണൂറ്റഞ്ച് കിട്ടി ഇനി അടുത്തതിൽ എന്താ വരിക നാൽപ്പത്തെട്ടിൻ്റെ ഇരട്ടി അത് എത്രയാണ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറ്റാറും കൂടി കൂട്ടിയാൽ എത്ര വരും നൂറ്റി തൊണ്ണൂറ്റൊന്ന് വരും അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് നാൽപ്പത്തി ഏഴ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൾ 4 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ നേരെ നടന്നു പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നേരെ നടന്നു യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര ദൂരെയാണിപ്പോൾ ഒരാൾ ഇവിടെ ഇരിക്കണമെന്ന് വിചാരിക്കൂ അപ്പൊ ഇവിടെ നിന്ന് തെക്കോട്ട് 4 കിലോമീറ്റർ ആണ് അയാൾ നടന്നത് അല്ലേ എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ നടന്നു പിന്നെന്താണ് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്ററും കൂടി നടന്നു ഇപ്പൊ നമുക്ക് കാണേണ്ടത് ഏതാണ് ഇതാണ് നമുക്ക് കാണേണ്ടത് ഈ ദൂരമാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഒരു മട്ടത്രികോണമാക്കാം എങ്ങനെ ഇതിനെ മട്ടത്രികോണമാക്കാൻ എന്ത് ചെയ്യണം ഇവിടെ യോജിപ്പിച്ചാൽ മതി അല്ലേ ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ചാൽ നമുക്കൊരു മട്ടത്രികോണം കിട്ടും അപ്പൊ ഇവിടെ 4 വെച്ചെങ്കിൽ ഇവിടെ എത്രയാണ് 4 4 കിലോമീറ്റർ ആണ് അപ്പൊ ഇത് രണ്ടും കൂടി എത്രയാണെന്ന് അറിയാം 8 കിലോമീറ്റർ ആയി അല്ലേ ഇവിടെ 6 വെച്ചെങ്കിൽ ഇവിടെ എത്രയാണ് 6 കിലോമീറ്റർ ആണ് അല്ലേ അപ്പൊ ഇനി ഇവിടെയാണ് കണ്ടത് ഇത് മട്ടത്രികോണത്തിന്റെ പാദവും ലംബവും കിട്ടി അല്ലേ കർണം കിട്ടണം കർണം എന്ന് പറയുന്നത് എങ്ങനെയാണ് റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അതായത് റൂട്ട് ഓഫ് 6² + 8² അത് എത്രയാണ് റൂട്ട് ഓഫ് 36 + 64 റൂട്ട് 100 റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ് 10 കിലോമീറ്റർ ആണ് അപ്പൊ അയാള് തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഉള്ള ദൂരത്തില് 10 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ അയാള് ഉള്ളത്
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വായിക്കാം. എസ് സി ആർ ഐ പി ടി എന്ന പദം ടി സി ക്യു ഐ ക്യു ടി എന്ന് എഴുതുന്ന കോഡ് ഉപയോഗിച്ച് ഡി ഐ ജി ഇ എസ് ടി എന്ന പദം എങ്ങനെ എഴുതാം? എങ്ങനെയാണ് നോക്കൂ, എസ് ആണ് എഴുതിയിരിക്കണ വെച്ചെങ്കിൽ ടി ആണ് എഴുതിയിരിക്കണ, എസ് കഴിഞ്ഞിട്ടുള്ള തൊട്ട് പിന്നത്തത് അല്ലേ. അപ്പൊ ഇവിടെ ഡി കഴിഞ്ഞാൽ എന്ത് എഴുതണം? ഇ എഴുതണം അല്ലേ, ഇ എഴുതണം. ഇനി നെക്സ്റ്റ് സി ആണ് എന്ത് ചെയ്തിരിക്കണേ? സി ആണ്. അപ്പൊ ഇവിടെയും സി തന്നെ. അപ്പൊ രണ്ടാമത്തത് അതേപോലെ തന്നെ എഴുതി, ഐ എഴുതി, ഇ ഐ എഴുതി. ഇനി നമ്മൾ ഇനി മൂന്നാമത്തേല് എന്താ ചെയ്ത? ആറ്. അപ്പൊ തൊട്ടു മുന്നേ ക്യൂ, അപ്പൊ ഇവിടെ ജി, അതിന്റെ തൊട്ടു മുന്നേ എന്താണ്? എഫ് ആണ് അല്ലേ, ഇ ഐ എഫ്, ഇ ഐ എഫ് ആണ് വരിക. അപ്പൊ അങ്ങനെയുള്ള ഒരു രണ്ടെണ്ണം ഉണ്ട് അല്ലേ, ഇ ഐ എഫ് തുടങ്ങുന്നത് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇനിയും നമ്മൾ നോക്കണം. ഇനി അടുത്തത് ഐ, ഐ എന്നപ്പോ അതേപോലെ തന്നെ എഴുതി. അപ്പൊ ഇനി അടുത്തത് ഇ, അതേപോലെ തന്നെ എഴുതി, ഇ ഐ എഫ് ഇ എഴുതി. ഇനി എന്താണ് പി? പി വന്നപ്പോ ക്യു, പി കഴിഞ്ഞ് തൊട്ട് പിന്നത്തത് ക്യു അല്ലേ. അപ്പൊ എസ് കഴിഞ്ഞ തൊട്ടു പിന്നത്തത് എന്താണ്? ടി. ഇനി ടി എഴുതുമ്പോ അതേപോലെ തന്നെ എഴുതി. അപ്പൊ ഇവിടെ ടി എഴുതുമ്പോ ടി തന്നെ എഴുതി. നാലാമത്തത് അതേപോലെ, അതായത് ഒന്നിടവിട്ടുള്ള ലെറ്റേഴ്സ് അത് തന്നെ എഴുതി. ഇവിടെ സി എഴുതി, ഐ എഴുതി, ടി എഴുതി. ഇതേപോലെ ഇവിടെ ഐ എഴുതി, ഇ എഴുതി, ടി എഴുതി. അത് അതേപോലെ തന്നെ എഴുതി, ബാക്കിയുള്ളതിലാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇത് ഏതാണ് ആൻസർ? ഇ ഐ എഫ് ഇ ടി ടി, ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രിയ ചെയ്ത് ഉത്തരം കാണുക. 1.07 × 65 പ്ലസ് 1.07 × 26 പ്ലസ് 1.07 × 9. എല്ലാത്തിലും എന്തുണ്ട്? 1.07 ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു. 1.07 × 65 പ്ലസ് 26 പ്ലസ് 9 എന്ന് എഴുതി. ഇത് എത്രയാണ്? 1.07 × 26 പ്ലസ് 9 35 അല്ലേ. 35 പ്ലസ് 65 എത്രയാണ്? 100 ആണ്. അപ്പൊ 1.07 × 100 എത്രയാണ്? 107 അല്ലേ, 107 ആണ് അപ്പൊ നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു സംഖ്യയുടെ 15% 135 ആയാൽ സംഖ്യ എത്ര? എങ്ങനെയാണ് നമ്മൾ കാണുക? ഒരു സംഖ്യ എക്സ്, അതിൻ്റെ 15% എന്ന് പറഞ്ഞാൽ 15/100, അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 135. അപ്പൊ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു എങ്ങനെയാണ്? 135 × 100 ഡിവൈഡഡ് ബൈ 15 അല്ലേ. 15 ഇവിടെ എത്രയാണ് വരിക? 15 15 ആവുമ്പോൾ എന്താണ്, 15 9 ആണ്, 135 അല്ലേ. അപ്പോൾ 9 9 × 100 എത്രയാണ്? 900 അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 900 ആണ്. അപ്പൊ നമ്മൾ എഴുതി നോക്കുക, ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 100% ഈക്വൽ ടു 135. അങ്ങനെ എഴുതി നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒഴുക്കുള്ള നദിയിൽ ഒരു ബോട്ട് താഴോട്ട് മണിക്കൂറിൽ 20 കിലോമീറ്ററും മുകളിലോട്ട് മണിക്കൂറിൽ 10 കിലോമീറ്ററും പോകാൻ കഴിയുമെങ്കിൽ ഒഴുക്കിന്റെ വേഗത മണിക്കൂറിൽ എത്ര? ഇതില് നമ്മൾ എന്താണ്, ഒരു ബോട്ട് അല്ലെ, താഴോട്ട് 20 മുകളിലോട്ട് 10 അല്ലേ അവര്. അപ്പൊ ഒഴുക്കിന്റെ വേഗതയാണ് നമുക്ക് ചോദിച്ചേക്കണേ. ഒഴുക്കിന്റെ വേഗത എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് താഴോട്ടും മുകളിലോട്ടും ഉള്ളതിന്റെ ഡിഫറൻസ് കാണുക. അത് എത്രയാണ്? 20 − 10, അത് ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് ഒഴുക്കിന്റെ വേഗത നമുക്ക് കണക്കാക്കാം. അപ്പൊ 10/2, അതായത് 5 കിലോമീറ്റർ ആണ് മണിക്കൂറിലെ, കിലോമീറ്റർ പെർ അവർ ആണ് എന്ത്, ഏതിൻ്റെ വേഗത? ഒഴുക്കിൻ്റെ വേഗതയാണ് 5 കിലോമീറ്റർ പെർ അവർ. അല്ല, ബോട്ടിൻ്റെ വേഗതയാണ് ചോദിച്ചേ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യണം.
ബോട്ടിന്റെ ആണ് ചിങ്ങ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഒഴുക്കിന്റെ വേഗതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻസ് കണ്ടിട്ട് ഡിവൈഡ് ബൈ ടു ചെയ്തത്. അപ്പൊ ശ്രദ്ധിക്കണം, ഒഴുക്കിന്റെ ആണോ ബോട്ടിന്റെ ആണോ വേഗത ചോദിച്ചിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഡാഷ് ആകുന്നു. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എന്താ ചെയ്യുക? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് അല്ലേ. അതിൻ്റെ ശരാശരി കാണാൻ അപ്പം എന്താ ചെയ്യുക? ഡിവൈഡഡ് ബൈ എൻ അല്ലേ. അപ്പം എത്രയാണ്? എൻ പ്ലസ് വൺ ബൈ ടു അതാണ്. അപ്പോൾ 20 എണ്ണൽ സംഖ്യകളുടെ എന്ന് പറഞ്ഞാൽ എന്ന് എത്ര കൊടുക്കണം? 20 കൊടുക്കുക. 20 പ്ലസ് 1 എത്രയാണ്? 21 ബൈ 2 എത്രയാണ്? 10.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12 പേർ 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി, 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ട ആൾക്കാരുടെ എണ്ണം എത്രയാണ്? ടോട്ടൽ ജോലി എന്ന് പറയുന്നത് എത്രയാണ്? 12 പേര് 8 ദിവസം ചെയ്യണ ജോലി, 12 × 8 ആണ് ടോട്ടല്. എത്ര ദിവസം കൊണ്ട് ചെയ്യണം? 6 ദിവസം കൊണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 6. ഇത് എത്രയാണ് വരിക? 2 × 8 = 16. അപ്പോൾ 16 ആൾക്കാരാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ FIVE എന്നതിനെ GKYI എന്ന് എഴുതുമെങ്കിൽ EIGHT എന്നത് എങ്ങനെ എഴുതാം? എഫ് കഴിഞ്ഞ ജി അല്ലേ, ഐ കഴിഞ്ഞാലോ ജെ ഇല്ല കെ. അപ്പൊ ഇ കഴിഞ്ഞ ഏതാണ്? എഫ്. ഐ കഴിഞ്ഞാലോ ജെ ഇല്ല കെ. എഫ് കെ എന്ന് തുടങ്ങണത് 2 എണ്ണമുണ്ട്. അപ്പൊ ഇനിയും നമ്മൾ നോക്കണം. ഇനി വി കഴിഞ്ഞ WX ഇല്ല, 2 എണ്ണമില്ല, Y. അപ്പൊ ഇവിടെയോ ജി കഴിഞ്ഞ H, I ഇല്ല J. അപ്പൊ FKJ അല്ലേ. LY ഇനി ഉള്ളത് 2 ഓപ്ഷൻ ആണ്, LY KX അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഈ എഴുതുമ്പോ എന്താണ്? ഈ കഴിഞ്ഞ FGHI അല്ലേ. അപ്പൊ 3 എണ്ണം കഴിഞ്ഞിട്ടാണ് ഐ എഴുതണത്. അപ്പൊ ഇതേപോലെ ഇവിടെ ആവുമ്പോഴോ H കഴിഞ്ഞ IJK ഇല്ല, L എഴുതണം അല്ലേ. FKJL പിന്നെ ഒരു, അപ്പൊ അത് ഒരു ഓപ്ഷനേ ഉള്ളൂ, LY. അല്ലെങ്കിൽ ഇനി നോക്കിയാൽ കാണാം ബാക്കി. അപ്പൊ എത്ര എണ്ണം കഴിഞ്ഞിട്ടുള്ളതാണ്? അങ്ങനെ ഓരോന്ന് കൂട്ടി വരികയാണ് ചെയ്യുന്നത്. ആദ്യത്തേല് ഒന്നും വിട്ടിട്ടില്ല, രണ്ടാമത്തേല് 1 എണ്ണം വിട്ടു, മൂന്നാമത്തേല് 2 എണ്ണം വിട്ടു, നാലാമത്തേല് 3 എണ്ണം വിട്ടു, അഞ്ചാമത്തേലോ അപ്പോൾ 4 എണ്ണം വിടണം. അങ്ങനെ എഴുതുക. അപ്പം ഏതാണ് ആൻസർ വരിക? ഇതാണ് ആൻസർ വരിക. നെക്സ്റ്റ്, +3 = 36. 5 + 4 = 400. 6 + 2 = 144 ആണെങ്കിൽ 5 + 5 എത്ര? എങ്ങനെയാണ് ഇത് ചെയ്തത്? 2 സ്ക്വയർ എത്രയാണ്? 4 ആണ് അല്ലേ. 3 സ്ക്വയറോ? 9. 4 × 9 എത്രയാണ്? 36. അങ്ങനെയാണ് ഇവിടെ 36 കിട്ടിയത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കാണാം. ഇതിന്റെ സ്ക്വയർ എത്രയാ? 25. 5 സ്ക്വയർ 25. 4 സ്ക്വയർ എത്രയാ? 16. 25 × 16. 4 × 25 ആണ് 100 എന്ന് നമുക്കറിയാം. അതേപോലെ 4 എണ്ണം കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 വരും. 25 × 16 400 വരും. 6 സ്ക്വയർ എത്രയാണ്? 36. 2 സ്ക്വയറോ? 4. 36 × 4 = 144. അതേപോലെ എഴുതിയ 5 സ്ക്വയർ എത്രയാണ്? 25. ഇനിയും 5 സ്ക്വയർ 25. 25 × 25 എത്രയാണ്? 625. അപ്പൊ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a² - b² = 24. a + b = 8 എങ്കിൽ a - b. നമുക്കറിയാം x² - y² എന്ന് പറയുന്നത് എന്താണ്? x + y × x - y ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ a² - b² എങ്ങനെയാണ്? a + b × a - b ആണ്. അപ്പൊ നമുക്ക് 24 = 8 × a - b അല്ലേ. അപ്പൊ a - b എന്ത് വരും? a - b = 24 / 8 = 3. അപ്പൊ 3 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ വയസ്സിന്റെ ശരാശരി 15 ആണ്. ക്ലാസ് ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 1 വർദ്ധിച്ചപ്പോൾ ടീച്ചറുടെ വയസ്സ് എത്ര?
ഇപ്പൊ 30 കുട്ടികളുടെ ശരാശരി 15 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഒരാൾ കൂടി ചേർന്നു, അപ്പൊ പുതുതായി, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയില്. എങ്ങനെയാണ് പുതിയ ശരാശരി എത്രയാണ്? അപ്പോ 16 ആണ് അല്ലേ. എത്ര ആള് പുതുതായി ചേർന്നു? പുതിയ ശരാശരിയിലെ വ്യത്യാസം എത്രയാണ്? 1 ആണ് അല്ലേ. ഇൻറ്റു എത്ര കുട്ടികളാണ് ആകെ ഉണ്ടായിരുന്നത്? 30 കുട്ടികൾ അല്ലേ. 30, അപ്പൊ എത്രയാണ് വരിക? 30 + 16 എന്ന് പറയുന്നത് 46. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 30 കുട്ടികളുടെ ശരാശരി 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എന്ത് വരും? 30 × 15 വരും അല്ലേ. ഇനി 31 ആളായിട്ടുണ്ടെങ്കിൽ 31 × 16 കാണണം. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീച്ചറുടെ മാത്രം വയസ്സ് കിട്ടും. അപ്പൊ നമുക്ക് ടീച്ചറുടെ വയസ്സ് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. 120 ഓറഞ്ച് വിറ്റപ്പോൾ 20 എണ്ണത്തിന്റെ വില ലാഭമായെങ്കിൽ ലാഭശതമാനം എത്ര? 20 എണ്ണമാണ് ലാഭമായിട്ട് വന്നത്. 20 എണ്ണത്തിന്റെ വില, 20 എണ്ണത്തിന്റെ വില ലാഭമായി അല്ലേ. അപ്പൊ 20 ÷ ലാഭശതമാനം എങ്ങനെയാ കാണുക? ലാഭം ÷ വാങ്ങിയ വില ×100 ആണ് ലാഭശതമാനം. അപ്പൊ 20 ÷ എത്ര എണ്ണത്തിന്റെ വാങ്ങിയ വിലയാണ് നമ്മൾ കൊടുത്തത്? 100 എണ്ണത്തിന്റെ കൊടുക്കേണ്ടി വന്നുള്ളൂ അല്ലെ. 120 എണ്ണം വിറ്റു എന്ന് പറഞ്ഞാലും 100 എണ്ണത്തിന്റെ വിലയെ നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. 20 എണ്ണത്തിന്റെ വില ലാഭമായി കിട്ടി. അപ്പോ എങ്ങനെയാണ്? 20 ÷ 100 × 100 ഇങ്ങനെയാണ് നമ്മൾ ലാഭശതമാനം കണക്കാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 17th ആണ് ഇനി നമ്മൾ നോക്കേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത്? എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക? ഇപ്പോൾ 9 ÷ 10 തന്നു, 11 ÷ 12 തന്നു. അപ്പൊ ഇതിനുള്ള ഒരു എളുപ്പ വഴി എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യുക? ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക, ഇതിനെ ഇങ്ങോട്ടും ഗുണിച്ചെഴുതുക. അപ്പൊ എന്താണ്? 12 × 9 എത്രയാണ്? 108 ആണ് അല്ലേ. 108. 11 × 10 എത്രയാണ്? 110. ഏതാണ് ചെറുത്? ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെ. വലുത് ഇതാണ്, ചെറുത് ഇതാണ്. അപ്പൊ ഏതാണ് ഇതിൽ ചെറുത്? ഇതാണ് ചെറുത്, 9 ÷ 10. ഇനി അടുത്തത് കമ്പയർ ചെയ്യാം. 9 ÷ 10 23 ÷ 28 കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഗുണിച്ചെഴുതണം, ഇതും ഗുണിച്ചെഴുതണം. അപ്പൊ എത്രയാണ്? 28 × 9 എത്രയാണ്? 252 230. അപ്പൊ ഏതാണ് ചെറുത്? ഇതാണ് ചെറുത് അല്ലെ. 23 ÷ 28 ആണ് ചെറുത്. ചെറിയതാണ് നമുക്ക് കാണാൻ പറഞ്ഞേക്കണേ, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സർക്കിൾ ചെയ്യണേ. ഇനി നമ്മൾ അപ്പൊ കമ്പയർ ചെയ്യേണ്ടത് ഇതും ഇനിയുള്ളതും കൂടിയിട്ടാണ്. അപ്പൊ 23 ÷ 28 32 ÷ 33. അപ്പൊ എത്രയാണ് വരിക നോക്കൂ? 23 × 33 എളുപ്പ വഴികള് ഗുണിക്കാനുള്ളത് നമ്മള് നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാണുക. 15 ×9 അപ്പൊ 9 × 5 = 7 759. പിന്നെ എത്രയാണ്? 28 × 12 എത്രയാണ് വരെ? 28 × 32 32 എത്ര വരും? 6 × 4 = 28 ഇനി 2 × 16 6 × 9 = 8 896. ഇതിലേതാണ് ചെറുത്? ഇതാണ് ചെറുത് അല്ലേ. അപ്പൊ ഏതാണ് ചെറുത്? 23 ÷ 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു സംഖ്യയുടെ 1/5 ഭാഗം 80 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യ എക്സ്, അതിൻ്റെ 1/5 ഭാഗം എന്ന് പറയുന്നത് 80 അല്ലെ. എക്സ് എങ്ങനെയാണ്? 80 × 5 8 × 5 = 40 400. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2000 രൂപയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എത്ര രൂപയാണ്? എങ്ങനെയാണ് സാധാരണ പലിശ കാണുക? I = PNR/100 അല്ലെ. PNR/100 P ഇവിടെ എത്രയാണ്?
2000 അല്ലെ 2000 ഇൻടു എൻ എത്രയാണ് 2 വർഷമാണ് സാധാരണ നിരക്ക് എത്രയാണ് 5/100 അപ്പൊ ഇവിടെ എത്രയാണ് വരിക 2 × 5 = 10 200 രൂപയാണ് വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സിലിണ്ടറിന്റെ റേഡിയസ് 5 മീറ്ററും ഉന്നതി 7 മീറ്ററുമായാൽ അതിന്റെ വക്രമുഖ വിസ്തീർണം എത്ര ഒരു സിലിണ്ടർ അതിന്റെ റേഡിയസും ഉന്നതിയും തന്നിട്ടുണ്ട് അല്ലെ വക്രമുഖ വിസ്തീർണം എങ്ങനെയാണ് കാണുക നമ്മൾ 2πRh ആണ് അല്ലെ 2πRh ഇത് എങ്ങനെയാണ് കാണുക 2 × π എത്രയാണ് 22/7 × r എത്രയാണ് 3.14 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം 22/7 എഴുതാം അപ്പോഴാണ് നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമായിട്ട് വരിക അതിനാണ് ഞാൻ ഈ 22/7 എഴുതിയത് പൈന് പകരം 3.14 പകരം നമ്മൾ 22/7 എന്ന് എഴുതി ഇനി ആറ് എന്താണ് 5 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് ഉന്നതി എത്രയാണ് 7 മീറ്ററും ആണ് അപ്പൊ എന്താണ് ഈ 7 ക്യാൻസൽ ചെയ്ത് പോയി 2 × 10 = 22 × 10 എത്രയാണ് 220 ചതുരശ്ര മീറ്റർ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്